എഫ് എസ് കെ മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ എന്തൊക്കെ മെഷീനറീസ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് അല്ലേ. പല സ്ഥാപനങ്ങളിലും പലതരം അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട് പലതരം മെഷീനറീസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് എന്തൊക്കെയായിരിക്കും എങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ എന്തൊക്കെ മെഷീനറീസാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് പെരിന്തൽമണ്ണയിൽ തന്നെ പ്രമുഖ ഷോപ്പായിട്ടുള്ള ഏറ്റവും വലിയ ഷോപ്പായിട്ടുള്ള കളത്തിൽ ഒപ്റ്റിക്കൽസിലാണ് വന്നിട്ടുള്ളത്. ഇത് മണ്ണാർക്കാട് റോഡിൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിന് എതിർവശത്താണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രെയിം, ലെൻസ്, ഇനിയിപ്പോൾ സൺഗ്ലാസ് എന്ത് വേണമെങ്കിലും ഇവിടെ വന്നാൽ മതി. നമ്മുടെ എഫ് എസ് കെമിയുടെ പേരിലാകുമ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ മെഷീനറീസ് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഷാഫിയാണ്. അപ്പോൾ നമുക്ക് ഓരോ മെഷീനറീസ് വൺ ബൈ വൺ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് സഹിതം പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന മെഷീൻ ഏതാണ്? ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ലെൻസോ മീറ്റർ എന്ന് വെച്ചാൽ ലെൻസിൻ്റെ പവർ എടുക്കുന്ന മെഷീൻ. പഴയ ലെൻസിൻ്റെ അതുപോലെ പുതിയ ലെൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഗ്രി മാർക്ക് ചെയ്യാൻ ഒക്കെ ഉപയോഗിക്കുന്ന മെഷീനാണ് ലെൻസോ മീറ്റർ. ഇത് പഴയൊരു കണ്ണടയാണ്. ഇതിൻ്റെ പവർ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അല്ല മുകളിൽ വെച്ചാൽ 1.5 ഡിസ്റ്റൻസ് വിഷന്, റീഡിങ് 3.5. ഇങ്ങനെ ഏത് പൊട്ടിയ ചില്ല് ഒരു പകുതി ചെറിയൊരു പീസ് കിട്ടിയാലും മതി, നമുക്കതിൻ്റെ പവർ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കാൻ ചെയ്തിട്ട് പവർ തരും, ഇങ്ങനെ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പല ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ല എങ്കിൽ കൂടി നമുക്ക് ആ ഗ്ലാസ് ഇവിടെ കൊടുന്നു തന്നാൽ മതി അല്ലേ? അതെ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫുൾ ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ കഴിയില്ല ഈ മെഷീൻ വെച്ചിട്ട്. ഇപ്പോൾ ചീട്ട് മിസ്സായി പോയി, കയ്യിലില്ല കണ്ണട മാത്രമേ ഉള്ളൂ, അങ്ങനെയാകുമ്പോൾ ആ ലെൻസിൽ നിന്ന് പവർ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. മെഷീൻ്റെ പേരെന്താണ്? ലെൻസോ മീറ്റർ. ലെൻസോ മീറ്റർ. അടുത്ത മെഷീനാണ് അൾട്രാസോണിക് സ്റ്റെറിലൈസിങ് മെഷീൻ എന്ന് വെച്ചാൽ കണ്ണട ക്ലീൻ ചെയ്യുന്ന മെഷീന്. സാധാരണ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പോകാത്ത ചളി, കറ, അങ്ങനെയുള്ള ഇതൊക്കെ ഈ മെഷീനിലിട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വൃത്തിയായിട്ട് ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഉദാഹരണത്തിന് ഈ സ്പെക്സിൻ്റെ ഇതിൻ്റെ ഈ ഗ്യാപ്പിലൊക്കെ വരുന്ന ഈ ചളികളൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ കറകൾ, ഓക്കെ, അങ്ങനത്തെ ഒക്കെ ഈ മെഷീനിലിട്ട് കഴിഞ്ഞാൽ പഴയ ഇതിൻ്റെ ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഫ്രെയിം, ലെൻസൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആയി കിട്ടും. മെഷീനാണ് ഇത്. ഓക്കെ, ക്ലീൻ ചെയ്യുന്നത് ഓക്കെ ഇതിലിങ്ങനെ ഇട്ട് വെച്ച്, ഇതൊരു സൊല്യൂഷനാണ്. ഇത് വെള്ളമല്ലേ? വെള്ളമല്ല, വെള്ളമുണ്ട്, സൊല്യൂഷൻ മിക്സ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് ഓൺ ചെയ്യുന്നു. ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഹീറ്റ് ആവും. അപ്പൊ ആ ഹീറ്റിംഗ് വരുമ്പോഴാണ് ഈ എഡ്ജിലൊക്കെ വരുന്ന ഈ ചളികളും കറകള്, നമ്മള് ചിലപ്പോ നമ്മള് എത്ര തുടച്ചു കഴിഞ്ഞാലും പോവാത്ത ചളികളൊക്കെ പോയി ലെൻസ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ ഫ്രെയിം. ഓട്ടോമാറ്റിക് ആണ് ഇത്. ഇതൊരു 2 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും, ക്ലീൻ ആയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് ക്ലീനിങ് കഴിഞ്ഞു, ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആയി, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഒരു പഴയ കണ്ണടയാണ് കേട്ടോ, അതിന് അതെ. കണ്ടില്ലേ നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയില്ലേ? സാധാരണ നമ്മൾ എത്ര തുടച്ചു കഴിഞ്ഞാലും ഈ ഒരു ഫിനിഷിംഗ് കിട്ടില്ല. അതാണ് ഈ മെഷീൻ്റെ. ഓക്കെ, അപ്പൊ എത്ര പഴയ കണ്ണടയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം, ക്ലീൻ ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്തുന്നത് IPD മാർക്കിംഗ് മെഷീൻ എന്ന് വെച്ചാൽ പിപ്പിലോ മീറ്റർ. ഓക്കെ, കണ്ണിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുന്ന മെഷീനാണിത്. നമ്മളൊരു ഫ്രെയിം ചെയ്യുമ്പോൾ കണ്ണിൻ്റെ സെൻറ്ററും അതേപോലെ തന്നെ ലെൻസിൻ്റെ സെൻറ്ററും ഉണ്ട്. ഇങ്ങനെ ഈ രണ്ട് സെൻറ്ററും കൂടെ ഈക്വലായി കട്ട് ചെയ്ത് കഴിഞ്ഞാലേ കറക്റ്റ് വിഷൻ കിട്ടുള്ളൂ. സാധാരണ നമ്മളിതൊന്നും അധികം എവിടെയും ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് വെക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ. കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വെക്കുമ്പോൾ ഒരു കാണാനൊരു വിഷമം, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങാനൊരു വിഷമം, വ്യൂവിലൊരു അത് ഈ സെൻറ്ററിങ് കറക്റ്റ് ആവാത്തത് കൊണ്ടാണ്. അപ്പോൾ ആ സെൻറ്ററിങ് മെഷീനിൽ ചെയ്യുന്നതാണ് ഈ മെഷീൻ. അതെ അതെ, അത് പലതും പല അളവാണ് വരിക, എല്ലാവർക്കും ഒരേ പോലെ വരില്ല. ഈ ലെൻസ് ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനുള്ളൊരു ലൈറ്റ് ഉണ്ട്,
അതിലേക്ക് നോക്കിയത് അല്ലേ കറക്റ്റാ കണ്ണിൻ്റെ പ്യൂപ്പിളർ ഇതിൽ കാണും ഈ ലെൻസിൽ ഇതിനുള്ള ലെൻസാണ് ആ ലെൻസിൽ കണ്ടു കഴിഞ്ഞിട്ട് ഇതിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ റൈറ്റ് 30 ലെഫ്റ്റ് 35 അങ്ങനെ പല ഇതിലാണ് വരിക ഈ ഡിഗ്രിയിൽ അതല്ലെങ്കിൽ ഈ സെൻറ്ററിങ്ങിൻ്റെ ഈ അളവുണ്ടല്ലോ ഇതിൽ വേണം ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഈ ലെൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലെൻസാണെങ്കിലും ഈ നമ്പർ വെച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇന്ന ആളുടെ സെൻറ്ററിങ് 35 റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് 36 അങ്ങനെയാണ് ലെൻസ് അടിച്ച് വരിക അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പെർഫെക്റ്റ് വിഷൻ ആയിരിക്കും വിഷനിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ബുദ്ധിമുട്ടുകൾ ഒഴിവാകും അത് ഈ സെൻറ്ററിങ് കറക്റ്റ് ആവാത്തതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് ഇത് മാർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത് ചെയ്യുന്ന ഒരു മെഷീനാണിത് LPD മാർക്കിംഗ് മെഷീൻ ഇത് അടുത്ത മെഷീൻ നമ്മൾ ഗ്രൈൻഡിങ് മെഷീൻ കട്ടിങ് ലെൻസ് കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യുന്ന മാനുവൽ ആയിട്ടുള്ള മെഷീനാണ് ഇത് കട്ടിങ് ബ്ലേഡാണ് അതെ ഈ ബ്ലേഡ് ലെൻസ് കട്ട് ചെയ്തിട്ട് വേസ്റ്റാണിത് കട്ട് ചെയ്തിട്ട് ഇത് സ്റ്റോണ് ഇത് ഹാർഡ് സോഫ്റ്റ് വി ഗ്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വീല് സോഫ്റ്റ് വീല് ഗ്രൂ ഇങ്ങനെ മൂന്ന് മെഷീൻ ഇത് വരും ഇതില് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കുറച്ചും കൂടി ഫാസ്റ്റായി ചെയ്യാൻ വേണ്ടിട്ട് ഹാർഡ് അത് കഴിഞ്ഞാൽ സോഫ്റ്റ് അത് കഴിഞ്ഞാൽ ഫുൾ ഫ്രെയിം ഒക്കെ ചെയ്യുമ്പോൾ ഒരു സ്റ്റോൺ ആണിത് അത് ഗ്രൂ വിടാൻ വേണ്ടിട്ട് അതിന്റെ സെന്ററിൽ ഒരു ചാല് ഒരു ഗ്രൂ വരണം സൈഡിൽ എന്നാലേ ഫുൾ ഫ്രെയിമിലേക്കൊക്കെ അത് ഇറങ്ങിയിരിക്കൂ അങ്ങനെ ഗ്രൈൻഡിങ് സ്റ്റോൺ ആണിത് ബാക്കി ബ്ലേഡ് അങ്ങനെ ഗ്രൈൻഡിങ് മാനുവൽ മെഷീനാണിത് അപ്പോൾ അതിൻ്റെ പഴയ മെഷീനാണ് തന്നെ ഇത് പക്ഷേ അതിലിങ്ങനെ ഓപ്ഷൻ ഇല്ല ഹാർഡ് സോഫ്റ്റ് ഹാർഡ് സോഫ്റ്റ് ഇത് മീഡിയം ഹാർഡും സോഫ്റ്റും എല്ലാം കൊണ്ട് മീഡിയം പിന്നെ പഴയ കുറേ മുന്നേ നമ്മൾ ചെയ്തിരുന്നത് ഇങ്ങനത്തെ ഗ്രൂ മെഷീൻ ഇല്ല അത് ഗ്രൂവിൽ ഇത് ഇതിങ്ങനെ വെച്ചാൽ മതി ഇത് നമ്മൾ രണ്ട് സൈഡും ലെൻസ് എടുത്തിട്ട് ഇങ്ങനെ തേച്ച് ഗ്രൂ ഉണ്ടാക്കുക വർക്ക് ചെയ്ത് തേച്ചിട്ട് ഇതുണ്ടാകും അതിൻ്റെ കുറച്ചും കൂടി ഒന്ന് അഡ്വാൻസ് മോഡലാണ് ഇതിങ്ങനെ വെച്ചാൽ മതി ഓട്ടോമാറ്റിക്കായി രണ്ട് സൈഡും ചെരിഞ്ഞ് ഗ്രൂ ആയിട്ട് വരും ഇത് പിന്നെ ബഫർ മെഷീൻ ബഫർ എന്ന് വെച്ചാൽ നമ്മള് പോളിഷ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഹാഫ് ഫ്രെയിം ഫ്രെയിംലെസ് ഒക്കെ ലെൻസ് മാത്രമായിട്ട് ഇങ്ങനെയാണല്ലോ ഇവിടെ അല്ലേ അതിന്റെ ഫിറ്റിംഗ്സ് ഫ്രെയിം വരുന്നത് അപ്പൊ അത് കറക്റ്റ് ഷേപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എഡ്ജ് പോളിഷിങ്ങിന് വേണ്ടിയിട്ടാണിത് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് മെഷീനാണത് ഡ്രില്ലി മെഷീൻ നമ്മളെ ഫ്രെയിംലെസ് ചെയ്യുന്ന ഡ്രില്ലി മെഷീനാണത് ഹോൾ ചെയ്യുന്നത് ഡ്രില്ലി മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം മൂന്ന് ഐറ്റം ഫ്രെയിമാണ് വരുന്നത് ഒന്ന് ഫ്രെയിംലെസ് ഇതാണ് ഈ മെഷീനിൽ ചെയ്യുന്ന ഫ്രെയിംലെസ് ഇത് ഹാഫ് ഫ്രെയിം താഴെയില്ല താഴെ ഒരു ത്രെഡ് ആവരെ ഇതിൽ ലോക്ക് ചെയ്തിട്ടാണ് പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന ഫുൾ ഫ്രെയിം ഇതിന് തന്നെ മെറ്റലും ഫുൾ ഫ്രെയിം വരും പഴയ മെറ്റൽ ഫുൾ ഫ്രെയിം ഉണ്ടല്ലോ ഇത് ഫൈബറാണ് ഇപ്പോൾ ഇങ്ങനെ മൂന്ന് ഐറ്റം ഫ്രെയിമുകളാണ് വരുന്നത് അതിൽ ഈ ഫ്രെയിം നമ്മൾ ഫ്രെയിംലെസ് ചെയ്യുമ്പോൾ ഹോൾ ചെയ്യണം ലെൻസ് ലെൻസ് നേരത്തെ നമ്മളെ പറഞ്ഞ മെഷീനിലൊക്കെ ഷേപ്പ് ചെയ്തിട്ട് എഡ്ജ് പോളിഷ് ചെയ്തിട്ട് രണ്ട് ഷേപ്പായിട്ട് ഇവിടെ കൊണ്ടുവരും എന്നിട്ട് നമുക്ക് ഈ 8 ഹോൾ വരും 2, 4, 6, 8 അങ്ങനെ ഹോൾ ചെയ്യുന്ന മെഷീനാണ് ഇത് ഡ്രില്ലി മെഷീൻ ലെൻസിന്റെ ഈ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തു ഫ്രെയിംലെസ് അപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് ഡ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേലെ വെച്ച് ഇങ്ങനെ കൊടുക്കാം അല്ലേ ഇതേപോലെ തന്നെ ഒരു ഹോൾ ഇപ്പുറത്തോടും ഇതൊരു പ്രസ്സിംഗ് പിന്നുണ്ട് ഒരു പഞ്ചിങ് പിന്ന് ആ പിന്ന് വെച്ചിട്ട് ഈ ലെഗ് അതിലേക്ക് പ്രസ് ചെയ്തിറക്കും അപ്പം അങ്ങനെ ചെയ്യുന്ന ഫ്രെയിംലെസ് ചെയ്യുന്ന മെഷീനാണ് ഡ്രില്ലിങ് മെഷീൻ എന്ന് പറയും ഓക്കെ ഓക്കെ അടുത്ത നമ്മുടെ മെഷീനാണിത് AR മെഷീൻ എന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ ഐ ക്ലിനിക് കമ്പ്യൂട്ടർ പരിശോധന എന്നൊക്കെ പറയില്ലേ ആ കമ്പ്യൂട്ടറാണ് വളരെ പ്രധാനപ്പെട്ട മെഷീൻ നമ്മളെ കണ്ണിൻ്റെയൊക്കെ പവർ സ്കാൻ ചെയ്തെടുക്കുന്ന മെഷീനാണിത് ഇവിടെ താടി വെച്ച് ഇതിലൂടെ നോക്കി അവരെ കണ്ണ് നമുക്കിവിടെ കാണാൻ കഴിയും സ്ക്രീനിൽ ഈ സ്ക്രീനിൽ കാണാൻ കഴിയും എന്നിട്ട് ഈ മെഷീൻ തന്നെ അവരെ കണ്ണിന് പവർ ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തിട്ട്
ആ പവർ എടുക്കും. ആ പവർ എടുത്ത് ആ പവർ പ്രിന്റ് ഔട്ട് ആയിട്ട് നമുക്ക് ഇവിടെ ഈ മെഷീൻ തരും. ഇതാണ് കമ്പ്യൂട്ടറൈസ്ഡ് കണ്ണ് പരിശോധന. ഈ മെഷീൻ വെച്ചിട്ടാണ്. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പവർ ഇല്ലാത്ത ഒരാൾ വന്ന് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും പവർ ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിന്റെ പ്രിന്റ് ഔട്ട് വരും. പക്ഷെ പ്രിന്റിൽ 0000 എന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അവർക്ക് പവർ ഇല്ലല്ലോ. അപ്പൊ ഏറ്റവും നല്ലത് കമ്പ്യൂട്ടർ പരിശോധനയാണ്. കണ്ണിന് പവർ ഉണ്ടോ പവർ ഇല്ലേ അതൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്. കമ്പ്യൂട്ടർ അവർക്ക് കാഴ്ച കമ്മി ഉണ്ടെങ്കിൽ ആ പവർ നമുക്ക് തരുന്നത് അന്ന ആൾക്ക് ഇത്ര കാഴ്ച കമ്മിയുണ്ട്, ഇന്ന ആൾക്ക് കാഴ്ച കുറവില്ല, അപ്പൊ അത് 0000 തരും. ഇങ്ങനെ പവർ തരുമ്പോൾ ചിലപ്പോൾ കമ്പ്യൂട്ടർ ഒരു 2 അല്ലെങ്കിൽ 2.5 2-3 പവർ തരും. ആ പവറാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ മാനുവലായിട്ട് ഇട്ട് നോക്കുന്നത്. അതിലേതെങ്കിലും ഒന്ന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നല്ലത് കമ്പ്യൂട്ടർ ഇതാണ്, ലെൻസുകളാണ് ഇതിൽ തരുന്ന ലെൻസുകളാണ് ഇതൊക്കെ. എപ്പോഴും നല്ലത് കമ്പ്യൂട്ടർ പരിശോധന. കമ്പ്യൂട്ടറൈസ്ഡ് കണ്ണ് പരിശോധന എന്ന് പറഞ്ഞാൽ ഫുള്ളി ഓട്ടോ മെഷീനാണ് ചെയ്യുന്നത്. അതെ അതെ, അല്ലാതെ നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ആ മെഷീനാണ് ഇത്. മെഷീൻ 4-5 ക്ലിനിക്കുകളിലാണ് കൂടുതൽ. ഒപ്റ്റിക്കൽസിലൊക്കെ സാധാരണ കുറവാണിത്. ഒപ്റ്റിക്കൽസില് ഈ ചെറിയ കടകളൊക്കെ ഉണ്ട്. ഇതിന് ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ നമ്മളല്ല ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്നെങ്കിൽ തന്നെ അത് നിയമം പറയുന്നത് അതിന് ഇപ്പോൾ നമ്മളൊരു ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇത് മരുന്ന് കൊടുക്കാൻ പറ്റും. എന്നതുപോലെ ഇതിൽ കമ്പ്യൂട്ടറിൽ പരിശോധിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് BSc ഒപ്റ്റോമെട്രി 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാഫ് കൂടെ ഉണ്ട്. 4 വർഷത്തെ കോഴ്സ് ചെയ്യുന്ന അവർക്ക് ഇത് കൊടുക്കാനുള്ള ഈ ഇതിൽ പരിശോധിച്ച് പവർ നിർണ്ണയിക്കാനുള്ള അവകാശമുള്ളൂ. ഇത് നമ്മൾ വിഷൻ ടെസ്റ്റ് ചെയ്യുന്ന ബോർഡാണ്. അക്ഷരങ്ങൾ വായിപ്പിക്കുമല്ലോ. അപ്പോൾ ഇതല്ലേ, വലുതെന്ന് തുടങ്ങും. ഇതൊക്കെ കാണുന്നുണ്ടോ? ഇങ്ങനെ ഏറ്റവും ചെറിയ അക്ഷരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 6x6 എന്ന് പറയുന്നത് അതായത് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ 100% കാഴ്ച ഉണ്ട് എന്നാണ്. ഈ 3 ലൈന് വായിച്ചു കഴിഞ്ഞാൽ, ഗ്ലാസ് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ, ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 100% കാഴ്ച കിട്ടിയെന്നാണ് 6x6 വിഷൻ എന്ന് പറയും. പിന്നെ അതിന് താഴെ ഏറ്റവും ചെറിയ ലെറ്ററൊക്കെ ഉണ്ട്, ചെറിയ അക്ഷരം. അതൊക്കെ ജസ്റ്റ് നോക്കുക എന്നുള്ളൂ. അത് കിട്ടുകയാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് നല്ല 100% വിഷൻ ഉണ്ട് എന്നാണ്. ഇത് ഇത്രയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. ഇതാണ്, ഇത് ഹാഫ് ഫ്രെയിം ചെയ്യുന്ന മെഷീനാണ്. ഹാഫ് ഫ്രെയിം അതേപോലെ ഷേപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അടിയിൽ ഫ്രെയിമില്ല, 3 ഫ്രെയിമില്ലാത്ത താഴെ ഫ്രെയിമില്ലാത്ത ഫ്രെയിം ഉണ്ടല്ലോ, അത് ചെയ്യുന്നതാണ്. ഇതൊരു ബ്ലേഡാണ്. ഈ ബ്ലേഡില് താഴത്താണ് ബ്ലേഡ്. ഈ ബ്ലേഡ് വെച്ചിട്ട് ഇതിങ്ങനെ താഴത്ത് ഇങ്ങനെ ഷേപ്പ് കറക്റ്റ് ഒരു ചാല്. ഈ ചാലിലാണ് ഈ ഹാഫ് ഫ്രെയിം ഇരിക്കുന്നത്. അടിയിലൊരു കെട്ടുണ്ട്, നൈലോണ് ഒരു ത്രെഡ്, ആ ത്രെഡ് ഇതിൽ ഇറങ്ങിയിരിക്കും. അങ്ങനെയാണ് ഹാഫ് ഫ്രെയിം ഇതിൽ ഫിറ്റ് ആവുന്നത്. അതിന്റെ മെഷീനാണ് ഇത്. സൂപ്പർ ഗ്രൂവിംഗ് മെഷീൻ. നമ്മൾ അടുത്ത മെഷീനാണ് ഓട്ടോമാറ്റിക് എഡ്ജർ മെഷീൻ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മെഷീൻ. കാരണം ഫുള്ളി ഓട്ടോ ആണ്, മാനുവലായിട്ടൊന്നും ചെയ്യുന്നതല്ല അത്, കംപ്ലീറ്റ് മെഷീൻ ചെയ്യുന്നതായിരിക്കും. മറ്റേതൊക്കെ പഴയ മെത്തേഡാണ്, മാനുവലായിട്ട് ചെയ്യുന്ന മെഷീനാണ്. ഇത് അതിന്റെ പുതിയ വേർഷനാണ്, ഓട്ടോമാറ്റിക് മെഷീൻ. പ്രത്യേകം എന്താ വെച്ചാൽ കറക്റ്റ് കട്ടിംഗ് ആയിരിക്കും. അപ്പൊ ഇതിൽ എങ്ങനെയായിരിക്കും ചെയ്യാൻ, നമ്മളൊരു ഇത് ഇട്ട് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് നമുക്ക് ചെയ്തു തരും, ചെയ്തു തരും, ചെയ്തു തരും. അത് അതിനോടനുബന്ധിച്ചുള്ള ഒരു മെഷീനാണ് ഇതൊക്കെ. അതിൽ ചെയ്യുന്ന ഇത് ബ്ലോക്കർ മെഷീൻ എന്ന് പറയും. ലെൻസ് ഇതിൽ വെച്ചിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഓക്കെ. അതുപോലെ ഡെമോ ഇതിൽ വെച്ച് ഡ്രിൽ ചെയ്യും. ഈ ഫ്രെയിമിൽ ഡെമോ ഉണ്ടാവും. ഡെമോ ഇതിൽ വെച്ച് ഡ്രിൽ ചെയ്യാം, ഇതിൽ ബ്ലോക്ക് ചെയ്യാം. ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇത് കൂടുന്ന ഇവിടെ ഇവിടെ ബ്ലോക്ക് ചെയ്യും, ഇവിടെ വെക്കും. നമ്മൾ സെലക്ട് ചെയ്ത ലെൻസ് ഇവിടെ വെക്കും. ലെൻസ് ലെൻസ് ഇവിടെ വെക്കും. ഡെമോ ഈ സൈഡിലും സൈഡിലും വെക്കും. നമ്മൾ ഏതാണോ ആ ഫ്രെയിമിന്റെ സൈസ്, ആ സൈസ് നമ്മൾ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ.
ഫ്രെയിം ഫുൾ ഫ്രെയിം ആണെങ്കിൽ മോഡ് മാറ്റിക്കൊടുക്കും. ഇതിലേക്ക് ഇത് ഫുൾ ഫ്രെയിം, ഇത് ഗ്ലാസ് ചെയ്യുന്നത്, ചില്ല് ചെയ്യുന്നത്, അങ്ങനെ എല്ലാത്തിനും ഓരോ സ്വിച്ചാണ്. ഇതിൽ വെച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പോയി കട്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ ഗ്രൂ പോയി പോളിഷ്, നമ്മൾ നേരത്തെ ബഫർ പോളിഷ് ഉണ്ടല്ലേ, ആ പോളിഷ് മെഷീൻ അതിന്റെ സ്റ്റോൺ ആണ് എല്ലാം ഇതിനകത്ത് ചെയ്യും. ഇത് പെർഫെക്റ്റ് ആയിരിക്കും, കറക്റ്റ് ഷേപ്പ് ആയിരിക്കും. ലൂസോ അല്ലെങ്കിൽ അത് ലെൻസ് ഇളകി പോവുക, ഷേപ്പ് മാറി, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ഓട്ടോമാറ്റിക് കട്ടിംഗ് ആണ് ഇവര്. അതാണ് ഈ മെഷീൻ. അടുത്ത മെഷീനാണ് ഫ്രെയിം ഹീറ്റ് ചെയ്യുന്ന മെഷീൻ. ഫ്രെയിം എന്തിനാണ് ഹീറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഫൈബർ ഫ്രെയിം ഒക്കെ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൂസ് വരും. ലൂസ് വരുന്ന സമയത്ത് ഇങ്ങനെ ലൂസ് മീൻസ് എന്ത്, നമ്മൾ വെക്കുന്നത് ലൂസാണ് അതോ ലെൻസ് ഇരിക്കുന്ന ലെൻസിന്റെ അല്ല, ഫ്രെയിം ഫ്രെയിം ചിലപ്പോൾ മുഖത്തിരിക്കാണ്ട് ലൂസാണ്, ഇങ്ങനെ ഇറങ്ങി പോരുക, വീഴുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഫൈബറിന്റെ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ അളച്ചു പോകും. അങ്ങനെ ആവില്ലേ. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഹീറ്റ് ചെയ്തിട്ട് ഓക്കെ ഷേപ്പ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യും, ടൈറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ ഇവിടെ ബെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഫൈബർ അല്ലേ, നമ്മൾ ഇങ്ങനെ ബെൻഡ് ചെയ്താൽ ബെൻഡ് ആവില്ല, ഇത് ഹീറ്റ് ചെയ്യണം. ചൂടാക്കി ഹീറ്റ് ചെയ്തിന് ശേഷം അത് ഇങ്ങനെ വളച്ചു കൊടുത്താൽ ഇവിടെ ബെൻഡാവും. അങ്ങനെ ഇത് ഷേപ്പ് കറക്റ്റ് ആക്കുന്ന ചിലപ്പോൾ അലൈൻമെന്റ് ഒക്കെ മാറും, ഇങ്ങനെയൊക്കെ നിൽക്കുന്ന അതിനെ ചവിട്ടിയിരുന്നു, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തേക്ക് വേണം പിടിക്കുന്ന അങ്ങനത്തെ കിട്ടും, നമുക്കത് ചെയ്യാൻ കഴിയും. അങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് പിടിക്കുന്ന ഫ്രെയിം, ടൈറ്റ് ചെയ്യുന്ന ഫൈബർ ഫ്രെയിം, കറ്റലല്ല ഫൈബർ ഫ്രെയിം ഹീറ്റിംഗ് മെഷീനാണ്. അപ്പോൾ ഇത്രയും മെഷീൻസാണ് ഒരു ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഉണ്ടാവുക. നമുക്ക് ഒരുപാട് മെഷീൻസ് പരിചയപ്പെടുത്തി തന്നു ഷാഫി. എല്ലാ ഒപ്റ്റിക്കൽ ഷോപ്പിലും ഇത്രയും മെഷീൻ ഉണ്ടാവില്ലല്ലോ, അതുപോലെ തന്നെ ഈ ഇത്രയും വലിയ മെഷീൻ തന്നെ ഇവിടെ മാത്രമേ ഉള്ളൂ. ആ കാരണം ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, എല്ലാ ഷോപ്പിലും ഇത് വെക്കാൻ കഴിയില്ല. ഓക്കെ, ഒന്നോ രണ്ടോ വർക്കൊക്കെ വരുന്നത്, നമ്മളത് കുറച്ച് കൂടുതൽ വർക്കുള്ള ഷോപ്പാണ്, കറക്റ്റായി നമുക്ക് പെർഫെക്റ്റ് ആയി കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ആദ്യം മുതലേ നമ്മൾ ഉപയോഗിച്ചിരുന്ന മെഷീനൊക്കെ തന്നെയാണ് ഇത്. കുറച്ച് നമ്മളെ വേറെയുള്ള ഷോപ്പിലൊക്കെ എല്ലായിടത്തും ഇത് വാങ്ങി വെക്കാനും കഴിയില്ല, വില കൂടുതലും കൂടുതലാണ് കൂടുതലാണ്. അപ്പോൾ ഈ കാണിച്ച എല്ലാ മെഷീനും എല്ലാ ഷോപ്പിലും ഉണ്ടാവണമെന്നില്ല, ഞാൻ പറഞ്ഞത് പ്രിന്തൽമണ്ണയിലെ അത് മലപ്പുറം ജില്ലയിലെ തന്നെ വലിയ ഷോപ്പാകൊണ്ടാണ് ഇത്രയും മെഷീനറീസ് ഇവിടെ ഉള്ളത്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പരിചയപ്പെടുത്തി തന്ന ഷാഫിക്ക് വലിയൊരു താങ്ക്സ്. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.